വെറൈറ്റി വ്ളോഗ് ആണ് ചെയ്യുന്നത്. വേറൊന്നല്ല, നമുക്ക് കുറേ ദിവസമായിട്ട് കരിമീൻ പൊളിച്ചത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കരിമീൻ തപ്പി നടന്നപ്പോ കരിമീൻ കിട്ടിയില്ല. അപ്പൊ അതിനോട് നമ്മൾ ഫിലോപ്പി എന്ന് പറഞ്ഞൊരു മീനാണ് നമ്മളിപ്പം പൊള്ളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഫുള്ള് ചെയ്യുന്നത് ഡാഡി മമ്മിയാണ്. ഞങ്ങളതിൽ ഒരു രീതിയിലും ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പം കരിമീൻ പൊളിച്ചത് തിന്നണമെന്ന് വിചാരിച്ച് നമ്മൾ പിലോപ്പി പൊളിച്ചതാണ് കഴിക്കുന്നത്, ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ ക്ലീനിങ് ആണ്. അപ്പം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ ഫിഷ് ആയതുകൊണ്ട്. ആ പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ കേട്ടോ, ഇപ്പം നമ്മൾ മുക്കാൽ ഭാഗം ക്ലീൻ ആയി കേട്ടോ. ഇനി നമുക്കൊരു കുറച്ചും കൂടെ ക്ലീൻ ആക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചാരം കിട്ടും, ചാരം എടുത്ത് തൂത്തിട്ട് കല്ലിൽ ഇങ്ങനെ ഉറച്ച് ക്ലീൻ ആക്കും. ഇവിടെ നമുക്ക് ചാരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊരു പുതിയ ട്രിക്ക് കണ്ടുപിടിക്കും. പലർക്കും അറിയാതിരിക്കാം, എന്നാലും ഒന്നുകൂടെ അറിയാത്തവർക്ക് നമ്മൾ പറയുവാണ്. ഇതുണ്ടോ, നമ്മൾ മൈദാമാവ് എടുത്തിട്ട് ഇങ്ങനെ ഇത് തൂത്ത് കൊടുക്കും. ഉണ്ടോ, ഇങ്ങനെ തൂത്തിട്ട് നമ്മളത് ഇങ്ങനെ കല്ലിലിട്ട് ഉറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ക്ലീനായി കിട്ടും നമുക്ക്. ണ്ടോ, ഇപ്പം നമ്മൾ ആ മൈദാമാവ് ഇട്ട് തേച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ പുറമൊക്കെ കണ്ടോ, നല്ല ക്ലീനായിട്ട് വന്നു. അപ്പം നമുക്ക് ചാരം ഇല്ലെങ്കിലും നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ഇതുമാതിരി. അപ്പം അറിയാത്തവർക്ക് പുതിയൊരറിവ്. ആ, ഇതിപ്പോൾ നമ്മൾ ഇത് മീൻ പൊള്ളിക്കാനുള്ള പ്രോസസ്സിംഗ് ആണ്. അപ്പം അതിൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുളക് പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാം. നമ്മൾ മീൻ ഇങ്ങനെ എടുത്തിട്ട്, ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മീൻ എടുത്ത് നമ്മളിങ്ങനെ വരയണം. ഇത് ഇങ്ങനെ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഉപ്പും മുളകും ഇതെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഇതിനകത്തിട്ട് മുളക് തിരുമ്മി എടുക്കണം. നമ്മൾ ഇത് ഓരോന്ന് അതിനകത്ത് മുളക് ഇതെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ മുളകും ഉപ്പും മഞ്ഞളും എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതൊരു 5-10 മിനിറ്റ് മാറ്റി വെക്കുക, അതിനുശേഷം ബാക്കി. അപ്പോൾ മീൻ പൊള്ളിക്കാനായിട്ട് നമുക്ക് വാഴയില വേണ്ടേ? ആ, വാഴയില കണ്ടിക്കാം. മതിയാവും തോന്നുന്നു, കണ്ടില്ലേ നല്ല തൂശനിലയാണ്. അപ്പം നമ്മൾ മീൻ പൊള്ളിക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ വന്നിട്ട് ചെറിയുള്ളി പച്ചമുളക് അരിഞ്ഞു ഇട്ടു, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും ഇട്ടു. അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് മീനിൽ പൊതിഞ്ഞ് പൊള്ളിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതേ നമ്മൾ മസാലയാക്കി. ഇനി നമ്മൾ മസാല വെച്ച് മീന് പൊതിഞ്ഞ് വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടാൻ പോവാണേ. നമ്മൾ ഫസ്റ്റ് വാഴയില എടുത്ത് ഇങ്ങനെ മസാല ഒരു സൈഡിൽ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മീൻ എടുക്കുക.
मीन अेले वा बाकी कुछ मसाल अरत स्प्रेड इन नाम पोतिया पवाणे നമ്മുടെ പൊതികളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സ്റ്റൗവിൽ എണ്ണയിലേക്ക് വെക്കാം ഇത് പാൻ ചൂടായിട്ടിരിക്കുന്നുണ്ട് ഞാൻ എടുത്ത് വെക്കുകയാണ് അവരെ मीन पड़ी रेडी आईटे नमुक इोटी नमें मीन पड़ी रेडी आईटे नमक अच्छी नोक प्रिपरेशन रेडी आई अब एलिष्टि वेट कहान अब इतना ट्रई चे नोक अवेलबिलिटी क्या ट्रई चे नोक इष्टा प्लीज डू लाइक शेयर एंड सब्सक्राइब अब अड़ वीडियो का।